കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളുടെ നടുവിൽ നമുക്ക് സൗഖ്യമായി കടന്നു വന്ന കർത്താവ്, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല അനുഭവങ്ങളുടെ നടുവിൽ നമ്മളെ കൈക്ക് പിടിച്ചുയർത്തിയ കർത്താവ്, ജീവിതത്തിന്റെ ഞെരുക്കങ്ങളുടെയും തകർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും തിരസ്കരണ അനുഭവങ്ങളുടെ നടുവിലോ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ കൈപിടിച്ച കർത്താവ്, തകർന്നു പോകാമായിരുന്ന ജീവിതത്തിന്റെ വേളകളിൽ, മരണത്തിന്റെ നിഴൽ വീണ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിച്ച് കൈക്ക് പിടിച്ചു ഉയർപ്പ് നമുക്ക് നൽകിയ കർത്താവ്, എല്ലാവരും മാറ്റി നിർത്തിയപ്പോ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോ, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ലെന്നും ഉപേക്ഷിക്കുകയില്ലെന്നും പറഞ്ഞ ജീവിക്കുന്നവനായ കർത്താവ്, ഇതാ ആ കർത്താവ് ഇയാൾ താരയിലുണ്ട്. എല്ലാ ദാഹവും ശമിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് തരുന്ന ജീവജലം, ജീവജലത്തിന്റെ അരുവികൾ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ എല്ലാ ദാഹവും ശമിപ്പിക്കപ്പെടും. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തണുപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളെ കർത്താവെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഒരു സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് തരാൻ പറ. യേശുവിനെ കൊടുക്കാനുള്ള ഒരു കരുത്ത് തരാൻ പറ. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അഭിഷേകം തരാൻ പറ. ഞങ്ങൾ ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ അനുഭവിച്ച ക്രിസ്താനുഭവം പങ്കുവെക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരാൻ പറ. കർത്താവ്, ഞങ്ങൾ അയോഗ്യരാണ്, വീഴ്ചകൾ പറ്റിയിട്ടുള്ളവരാണ് കർത്താവ്, എങ്കിലും നിന്നെ പ്രഘോഷിക്കാനുള്ള ഒരു ആത്മധൈര്യം, ഒരു അഭിഷേകം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ മറന്നിട്ട് ഈശോയെ നിന്നെ അനുഭവിക്കുവാൻ, നിന്റെ സ്നേഹത്തിൽ വളരാൻ, നിന്നോടുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും ശക്തി പ്രാപിക്കാൻ നമ്മൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകമാണല്ലോ ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് അപ്പസ്തോലന്മാരെ നോക്കിയിട്ട് ജനം പറഞ്ഞത്, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച ഏതാനും മനുഷ്യർ നമ്മുടെ ഇടയിൽ എന്ന് അപ്പസ്തോലന്മാരെ നോക്കിയിട്ട് പറഞ്ഞത്, അവരിൽ ആത്മാവിന്റെ ശക്തി അതിശക്തമായിട്ട് കടന്നു വന്നപ്പോഴാണല്ലോ, സുവിശേഷ ജീവിതത്തിനായി അവരുടെ ജീവിതങ്ങളെ മാറ്റിവെച്ചപ്പോഴാണല്ലോ, ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണമായ ഒരു സമർപ്പണം ആത്മാവിൽ അവരെടുത്തപ്പോഴാണല്ലോ അവരെ കണ്ടവർ പറഞ്ഞില്ലേ, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെ. 12 പേര് കൊണ്ടല്ലേ ലോകം മുഴുവനും കീഴ്മേൽ മറിയപ്പെട്ടത് സുവിശേഷ ജീവിതത്തിന്റെ മേൽ. കർത്താവേ, നിന്റെ അപരിശുദ്ധ സ്നേഹം ഞങ്ങളെയും കീഴ്മേൽ മറിക്കട്ടെ. ഞങ്ങളുടെ നിലപാടുകളെ, ഞങ്ങളുടെ ജീവിതചര്യകളെ, ഞങ്ങളുടെ തീരുമാനങ്ങളെ, ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ പ്രതീക്ഷകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ എല്ലാം ഈശോയെ നിന്റെ സ്നേഹം കീഴ്മേൽ മറിക്കട്ടെ. നീയുമായിട്ടുള്ള ബന്ധം കീഴ്മേൽ മറിക്കട്ടെ. ആ സ്നേഹത്തിൽ വർത്തിക്കാൻ, ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കണ്ണുകൾ ഉയർത്തി കർത്താവിനെ കാണാം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ടും മധുരം കൊണ്ടും വിളിക്കട്ടെ. നിന്നെ കാണുന്ന നിന്റെ കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ദൈവം, നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ കർത്താവ് ഇയാൾ താരയിലുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ കർത്താവേ, നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യീശോ നമ്മൾ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ മേലിതാ ആശീർവാദമായിട്ട് കടന്നു വരുന്ന സമയമാണ്. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് മക്കൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും മുട്ടുമേലിൽ നിന്ന് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ഓരോരുത്തർക്കും ആവശ്യമായത് തമ്പരാൻ തരും. അതുകൊണ്ട് വിശ്വാസത്തിൽ അത് ചോദിച്ച് മേടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.